എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നല്ല നാടൻ മത്തി മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിളാക്കി ഓൾ എന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിലുള്ള കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ പോകുന്ന വരെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. മുളക് പൊടിയുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് നമ്മുടെ മുളക് പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സമയത്ത് തന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയാണ്. ഒരു 3 കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മത്തി കറിയിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കറിയൊക്കെ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിൽ കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും
ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിളാക്കി ഓൾ എന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.